മീനാക്ഷി അല്ല, അവളിപ്പോ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അവളുടെ അവരുമായി അവള് ഭയങ്കര ഒതുങ്ങി നിന്ന് ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം ആരും കാണാതെ വീഡിയോ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്യണത്. ആരും കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. തനി വീഡിയോസ് ഒക്കെ എടുക്കുമല്ലേ. സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും പ്രചോദനമാണ് നടൻ ദിലീപ്. മിമിക്രി സ്റ്റേജുകളിൽ നിന്ന് തുടങ്ങിയതാണ് ദിലീപിന്റെ കലാജീവിതം. മിമിക്രി വേദികളിൽ നിന്നും ടെലിവിഷൻ സുഹൃത്തുക്കൾക്കൊപ്പം ദിലീപ് പരിപാടികൾ അവതരിപ്പിച്ചു. പിന്നീട് സിനിമയിൽ സഹസംവിധായകനായി പ്രവേശിക്കുന്നത്. നാളുകളോളം സഹസംവിധായകനായി ജോലി ചെയ്ത ശേഷം സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ദിലീപ് ചെയ്തു തുടങ്ങി. അവിടെ നിന്ന് പ്രാധാന്യമുള്ള സഹനടൻ വേഷങ്ങളിലേക്ക് ദിലീപ് എത്തി. ശേഷം സല്ലാപത്തിലൂടെ നായകനുമായി. പിന്നീട് അങ്ങോട്ട് ദിലീപിന്റെ കാലമായിരുന്നു. സൂപ്പർ താരങ്ങളായ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒപ്പം തന്നെ പിടിച്ചു നിന്ന് തന്റെ സിനിമകൾ വിജയിപ്പിച്ച് ജനപ്രിയ നായകനെന്ന പട്ടം സിനിമാ പ്രേമികളിൽ നിന്ന് നേടിയെടുത്തു. ഇന്ന് വെറും നായക നടൻ മാത്രമല്ല ദിലീപ്, നിർമ്മാതാവായും വിതരണക്കാരനായുമെല്ലാം ദിലീപ് വളർന്നു. ദിലീപിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പുതിയതായി തിയേറ്ററുകളിലെത്തിയ സിനിമ തട്ടാശ്ശേരിക്കൂട്ടമാണ്. ദിലീപിന്റെ സഹോദരൻ അനൂപാണ് സിനിമ സംവിധാനം ചെയ്തത്. അനൂപിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ സിനിമ കൂടിയാണ് തട്ടാശ്ശേരിക്കൂട്ടം. പുതുമുഖങ്ങളിൽ കുറച്ചു പടങ്ങൾ കൊണ്ടുതന്നെ ജനമനസ്സുകളെ സ്ഥാനം കരസ്ഥമാക്കിയ അർജുൻ അശോകൻ നായകനായി എത്തിയ ചിത്രത്തിൽ വിജയരാഘവൻ, ശ്രീലക്ഷ്മി, ഗണപതി, അനീഷ് ഗോപാൽ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ഏച്ചിക്കാനമാണ്. ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് സഹോദരൻ അനൂപ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. എല്ലായിടത്തുമുള്ള പോലെ ചേട്ടനും അനുജനും തമ്മിലുള്ള വഴക്കുകൾ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ചേട്ടനും കൂട്ടുകാരും ചെറുപ്പത്തിൽ അവരുടെ ഗ്രൂപ്പിലേക്ക് എന്നെ അടുപ്പിക്കില്ലായിരുന്നു. അവർക്ക് അവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. നമ്മൾ പന്തു കളിക്കാനൊക്കെ പോകുമ്പോൾ അതിൽ നമ്മളെ കയറ്റില്ല. നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമം തോന്നിയിരുന്നു. ഇതുവരെയും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പോഴാകും ഇത് ഏട്ടൻ അറിയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് സിനിമ തുടങ്ങിയപ്പോഴൊക്കെ ഈ ഒരു ഈക്വൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ കാര്യങ്ങളൊക്കെയും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് വിട്ടുപോയിട്ടില്ലായിരുന്നു. ദിലീപേട്ടിന്റെ ചാന്തുപൊട്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം. ചാന്തുപൊട്ട് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ വരുമ്പോൾ ആ കഥാപാത്രം ഒന്നും വിട്ടുപോയിരുന്നില്ല. ഇരിക്കുന്നതിൽ വരെ ആ കഥാപാത്രമുണ്ടായിരുന്നു. അത്രയും പുള്ളി അതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. അതൊക്കെ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി തന്നെ അക്കാര്യം ഓർത്തിരുന്നത്. ഏട്ടനും ഞാനുമാണ് അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ ട്രസ്റ്റേഴ്സ്. ഞങ്ങൾ ഒരുമിച്ചാണ് അത് ചെയ്യുന്നത്. ഇടയ്ക്ക് ചില കാര്യങ്ങൾ കാരണം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനിയും അത് തുടർന്നു പോകണം. നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം എന്ന തീരുമാനം ഏട്ടനാണ് പറഞ്ഞു തന്നത്, അനൂപ് പറഞ്ഞു. ദിലീപ് പുതിയ സിനിമകളുടെ ഷൂട്ടിങ്ങും മറ്റുമായി തിരക്കിലാണ്. ദിലീപിന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചും അനൂപ് സംസാരിച്ചു. MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷി ഒതുങ്ങിയ പ്രകൃതക്കാരിയാണെന്ന് അനൂപ് പറയുന്നു. ആരും കാണാതെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോകൾ എടുക്കുന്നതെന്നും പിന്നീട് തങ്ങളെ കാണിക്കുമെന്നും അനൂപ് പറഞ്ഞു. മീനാക്ഷി സിനിമയിലേക്ക് വരുന്നതിന് നേരത്തെ പലതവണ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയിടുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധ നേടാറുമുണ്ട്. സിനിമയിലെ സ്ത്രീ പ്രാധാന്യത്തെപ്പറ്റിയും സംസാരിച്ചിരിക്കുകയാണ് അനൂപ്. തന്റെ സെറ്റിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യമായിരുന്നെന്ന് അനൂപ് പറയുന്നു. സിനിമകളിൽ നടിമാരും ഇപ്പോൾ ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അനൂപ് പറഞ്ഞു. സിനിമാ ലോകം ആണുങ്ങളുടേത് മാത്രമേണെന്ന ചിന്താഗതികൾ മാറി വരികയാണെന്നും അനൂപ് പറഞ്ഞു. മുൻപ് അങ്ങനെയുണ്ടായിരുന്നു, ഇപ്പോൾ മാറ്റമുണ്ട്. കഥയ്ക്കനുസരിച്ചാണ് നായകനെയും നായികയെയും തീരുമാനിക്കുന്നത് എന്നും അനൂപ് പറഞ്ഞു.